Friends, we are going to talk about this video. In this video, we are going to talk about the second part of the video. We are going to talk about the second part of the video. We are going to talk about the two colors. The mall pago, eto adil pago, uriba color water thunder, Nadaku wear a color, Angana Chi and Ude Chit another, Pen Nokia Valanga and Kanana super idle. But Angana Chi then all of the Parnera Adium, Penda the Namala, Mono Bali Ketikim, Baki Berna Valla, Mursimatia, and the Nurgani Arakan Kitana, Abdana Namal Ketia Pathunala, and opposite side in the Idiotinalimeter Alana Matheater, Adam Mursimatia, by Idiotinalimeter Namalana Tatum. ആദ്യം കെട്ടിയ മൂന്ന് ബാഡിയും കൂടെ ഒരു കളർ ചെയ്യുക ബാക്കി വരുന്ന വലയെല്ലാം കൂടെ അടുത്ത ഒരു കളർ ചെയ്യുക അങ്ങനെയാണ് ഇത് രണ്ട് കളർ ചെയ്തത് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ചേറ്റാടി കിട്ടാഞ്ഞതുകൊണ്ട് പത്തമ്മൻ്റെ ചേറ്റാടി കിട്ടാഞ്ഞതുകൊണ്ട് രണ്ട് നമ്പറിൻ്റെ വല മേടിച്ചിട്ട് കട്ട് ചെയ്ത് കയറ്റി വരുന്നു അതൊരു എട്ട് കണ്ണിക്കാണ് എടുത്തേക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ നാലാമത്തെ പാളിയാണ് ജോയിൻ ചെയ്യുന്നത് നാലാമത്തെ പാളിയിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാല ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കണ്ണി വിട്ടിട്ട് രണ്ടാമത്തെ കണ്ണിക്കാണ് മാല കൊടുക്കുന്നത് ഇപ്പം ഈ കണ്ണിക്ക് നമ്മൾ മാല കൊടുത്തില്ല ഒരു താഴേന്ന് ഒരു കണ്ണി തന്നെയാണ് കൊടുത്തെടുത്തത് അടുത്ത കണ്ണി വന്നപ്പോൾ താഴേന്ന് രണ്ട് കണ്ണി കൊടുത്തെടുത്ത് മേളത്തെ ഒരു കണ്ണിയായിട്ട് കെട്ടിയത് വീണ്ടും താഴേന്ന് ഒരെണ്ണം എടുക്കുക മേളിൽ നിന്ന് ഒന്നുമായിട്ട് കെട്ടുക ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും അതുകൊണ്ട് തന്നെ താഴേന്ന് രണ്ട് കണ്ണി എടുക്കണം വീണ്ടും നമ്മൾ താഴേന്ന് ഒരു കണ്ണി തന്നെ എടുക്കുക ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ പാട്ട് വീഡിയോ ഇതിൻ്റെ ആദ്യത്തെ പാട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യത്തെ പാളിയിൽ വന്നിട്ട് 200 കണ്ണി നീളത്തിലും 24 കണ്ണി ഇറക്കത്തിലും ആയിരുന്നു നമ്മൾ എടുത്തത് രണ്ടാമത്തെ പാളിയിൽ വന്നിട്ട് 400 കണ്ണി നീളത്തിലും 24 കണ്ണി ഇറക്കത്തിലും ആയിരുന്നു എടുത്തിരുന്നത് അടുത്ത മൂന്നാമത്തെ പാളിയിൽ വന്നിട്ട് നമ്മൾ 800 കണ്ണി നീളവും 50 കണ്ണി ഇറക്കവും ആയിരുന്നു എടുത്തിരുന്നത് ആ മൂന്ന് പാളിയും കൂടാണ് ഒരുപോലെ നമ്മൾ കളർ ചെയ്തത് അടുത്തത് നമുക്ക് ഈ നാലാമത്തെ പാളിയിൽ വരുന്നത് 1200 കണ്ണിയാണ് വരുന്നത് അതും 50 കണ്ണി ഇറക്കത്തിന് തന്നെയാണ് എടുക്കുന്നത് ഇനി അടുത്ത നമുക്ക് ഈ അടുത്ത പാളി എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം ഇതും ഈ ജോയിൻ്റ് നമ്മൾ കെട്ടിക്കഴിയുന്നുണ്ട് ഒരു 1200 കണ്ണി വരും നാലാമത്തെ പാളി ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പം അതിനുശേഷം താഴോട്ട് നമ്മൾ 50 കണ്ണി ഇറക്കത്തിന് താഴോട്ട് നമ്മൾ ഉരുക്കി മുറിച്ച് മാറ്റണം അത് അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മുടെ നാലാമത്തെ പാളിയിലും വരുന്നത് ഈ 50 കണ്ണി ഇറക്കം തന്നെയാണ് വരുന്നത് നാലാമത്തെ പാളിയിൽ കണ്ണിയുടെ എണ്ണം പറയാം കണ്ണിയുടെ എണ്ണം 1200 കണ്ണിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇറക്കം 50 കണ്ണി ഇറക്കം അതായത് ഒരു മഴത്തിനോടടുത്ത് വരും അത് അവിടെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് തന്നെ ആ സൈഡ് ബാക്കിയുള്ളത് ഉരുക്കി മുറിച്ച് മാറ്റുക നമ്മുടെ അഞ്ചാമത്തെ പാളിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് കണ്ണി നമ്മൾ മേളിയിൽ നിന്ന് ഒന്നും താഴെ നിന്ന് ഒരേന്നും തന്നെ എടുത്താണ് കെട്ടുന്നത് രണ്ടെണ്ണം കഴിഞ്ഞിട്ട് മൂന്നാമത്തേനാണ് നമ്മൾ മാല കൊടുക്കുന്നത് മൂന്നാമത്തെ കണ്ണി കെട്ടുമ്പോഴാണ് താഴെ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് മേളിയിൽ നിന്ന് ഒരു കണ്ണിയായിട്ട് കെട്ടുന്നത് അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് മൂന്നാമത്തേനാണ് നമ്മൾ മാല കൊടുക്കുന്നത് വീണ്ടും രണ്ട് താഴത്തെ രണ്ട് കണ്ണി വരുമ്പോൾ ഒരേന്ന് ഒരേന്നായിട്ട് എടുക്കുക താഴെ നിന്ന് ഒരു കണ്ണി മേളിൽ നിന്ന് ഒരു കണ്ണിയായിട്ട് അങ്ങനെ രണ്ട് വട്ടം കെട്ടിക്കഴിഞ്ഞിട്ട് അടുത്തത് കെട്ടുമ്പോഴാണ് നമ്മൾ താഴെ നിന്ന് രണ്ട് കണ്ണി എടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം ആദ്യത്തെ പാളിയിൽ നമുക്ക് 200 കണ്ണിയായിരുന്നു എടുത്തത് അത് രണ്ടാമത്തെ പാളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് 400 കണ്ണിയായി രണ്ടാമത്തെ പാളിയിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തപ്പോൾ എല്ലാ കണ്ണിക്കും താഴെ നിന്ന് ഈ രണ്ട് കണ്ണി കൊടുത്താണ് ജോയിൻ്റ് ചെയ്തത് അങ്ങനെയാണ് അത് 400 ആയത് അത് മൂന്നാമത്തെ പാളി ജോയിൻ്റ് ചെയ്തപ്പോഴും എല്ലാ കണ്ണിക്കും താഴെ നിന്ന് ഈ രണ്ട് എണ്ണി തന്നെ കൊടുത്താണ് ജോയിൻ്റ് ചെയ്തത് അങ്ങനെ അത് 800 അടുത്തതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് 1200 ആയിരുന്നു ആയത് അതായത് 400 കണ്ണിയോടാണ് കൂടിയത്
നമ്മുടെ അഞ്ചാമത്തെ പാളിയിലും 50 കണ്ണി ഇറക്കം തന്നെയാണ്. ഇവിടെ കെട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്കത് മുറിച്ച് മാറ്റണം. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം ഈ വല കെട്ടാനോ വലയുടെ കാര്യങ്ങളോ പഠിക്കാൻ താല്പര്യമുള്ളവരാ ഇത് കാണുന്നെന്നുണ്ടെങ്കിൽ വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു 100 പേര് പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇടാൻ ഇത്രയും ലേറ്റ് ആക്കിയത്. കാരണം ഇത് കാണാൻ ആളില്ലെന്നെങ്കിൽ ഇത് ഞാൻ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എല്ലാം പഠിപ്പിച്ച് തരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അത് അതിന് ആവശ്യക്കാരില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്തുകൊണ്ട് പ്രയോജനമില്ലല്ലോ. നമ്മൾ അവസാനത്തെ പാളി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിടവിട്ട കണ്ണിക്കാണ് മാല് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു കണ്ണി ഒരേ കണ്ണി തന്നെ കെട്ടുക, രണ്ടാമത്തെ കണ്ണി കെട്ടുമ്പം താഴെ നിന്ന് രണ്ട് കണ്ണി എടുത്തിട്ട് കെട്ടണം. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇതിൻ്റെ അകത്ത് ഇവിടെ രണ്ട് കണ്ണി എടുത്ത് അടുത്ത കെട്ടുന്ന താഴെ നമ്മൾ ഒരു കണ്ണി തന്നെയാണ് എടുക്കേണ്ടത്. ഫ്രണ്ട്സ്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വല നിർമ്മിക്കുന്നതിൻ്റെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കയറി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വലയുടെ ഏത് ഭാഗത്തുനിന്നാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ എടുക്കുന്നത്, ഏത് ഭാഗത്തൂടെ കട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലയധികം വേസ്റ്റ് ആക്കാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതിവിടെ താഴെ നിന്ന് രണ്ട് കണ്ണി എടുത്ത് മേളത്തെ ഒരു കണ്ണിയായിട്ട് കെട്ടുക. ഇവിടെ വീണ്ടും താഴെ നിന്ന് ഒരു കണ്ണി തന്നെയാണ് എടുക്കുന്നത്. അടുത്തത് വീണ്ടും താഴെ നിന്ന് രണ്ട് കണ്ണി. പിന്നെ വീണ്ടും താഴെ നിന്ന് ഒന്ന് തന്നെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ അങ്ങ് വരെ കെട്ടണം. കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് വരുന്നത് നമ്മളിത് മൊത്തം 80 കണ്ണി ഇറക്കത്തിനാണ് ഇത് മുറിച്ചേക്കുന്നത്. 20 കണ്ണി അങ്ങ് മുറിച്ച് മാറ്റിയായിരുന്നു ഇതിൽ നിന്ന്. ഇപ്പോൾ 80 കണ്ണി ഇറക്കം എടുത്ത് എന്താണെന്ന് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആണ് 6 മുഴത്തെ തന്നെ വല നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ താഴെ നമ്മൾ ഇതിൻ്റെ ചേറ്റാടി വന്നിട്ട് 10 mm ചേറ്റാടി കിട്ടിയില്ല. എനിക്ക് നമുക്ക് കിട്ടിയത് 12 mm ചേറ്റാടിയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. 10 mm ചേറ്റടി തന്നെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്കത് ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു കണ്ണിക്ക് താഴെ നിന്ന് ഒരു കണ്ണിയായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഇത് 12 mm കിട്ടി. അപ്പോൾ 12 mm ചേറ്റാടി കിട്ടിയില്ല. അതിന് നമ്മൾ 2 നമ്പറിൻ്റെ വല മേടിച്ചത്. 2 നമ്പറിൻ്റെ വലയാണെങ്കിൽ 250 gram വല മേടിച്ച് ആ വലയ്ക്ക് വില വരുന്നത് കിലോയ്ക്ക് 800 രൂപയാണ്. അപ്പോൾ നമുക്ക് അതിന് 200 രൂപ ആയതേ ഉള്ളൂ. അപ്പോൾ ആ ചേറ്റാടിയായിട്ട് നമ്മൾ ഉപയോഗിക്കാം. നമ്മളൊരു 8 കണ്ണി ഇറക്കത്തിലോ 10 കണ്ണി ഇറക്കത്തിലോ മുറിച്ചത് ചേറ്റാടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് താഴെ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അങ്ങ് വരെ അങ്ങ് അറ്റം എൻഡ് വരെ കെട്ടിപ്പോകണം. കെട്ടിപ്പോയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ 80 കണ്ണി ഇറക്കത്തിനാണ് എടുത്തേക്കുന്നത്. അങ്ങനെ മുറിച്ചെടുക്കണം.
അപ്പോൾ ഇതൊന്നുകൂടെ പറയാം, ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ണിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 കണ്ണിയാണ് വരുന്നത്. നമ്മൾ മാല കൊടുക്കുന്ന ഒന്നിട വിട്ട കണ്ണിക്കാണ് മാല കൊടുക്കുന്നത്. ഒരു കണ്ണിക്ക് മേലത്തെ ഒരു കണ്ണിക്ക് താഴെ നിന്ന് ഒരു കണ്ണി തന്നെ കെട്ടുക, അടുത്ത മേലത്തെ ഒരു കണ്ണിക്ക് താഴെ നിന്ന് രണ്ട് കണ്ണി കെട്ടുക, വീണ്ടും താഴെ നിന്ന് ഒന്ന്, അടുത്തതിന് രണ്ട്, അങ്ങനെ മാറി മാറി ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ചേറ്റാടി ജോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും എത്ര കണ്ണിക്ക് എടുക്കണമെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് ആണ്. അത് അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ബലമണി തിളയ്ക്കുന്നതും എത്ര ബലമണി എടുത്തെന്നുള്ളതും അത് എത്ര കണ്ണികൾ കഴിഞ്ഞിട്ട് ആ ബലമണി തിളച്ചൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ഉടനെ തന്നെ അടുത്ത വീഡിയോ, ഇതിൻ്റെ സെക്കൻഡ് അടുത്ത പാർട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.